മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന സ്വപ്ന സുരേഷ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. രണ്ട് മുൻമന്ത്രിമാർക്കെതിരെയും സ്പീക്കർക്കെതിരെയുമാണ് സ്വപ്ന ആരോപണം ഉയർത്തിയത്. സ്വപ്നയിലെ ആരോപണം സ്പീക്കർ ഇന്ന് നിരസിച്ചു. മുൻ സ്പീക്കർ ഇന്ന് നിരസിച്ചു. മാത്രമല്ല സ്വപ്നയെ തള്ളിക്കൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പി ശ്രീരാമകൃഷ്ണൻ പോസ്റ്റിട്ടത്. പാർട്ടിയുമായി ആലോചിച്ച് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് പോസ്റ്റിൽ പറയുന്നു. ഇതിന് മറുപടിയുമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി സ്വപ്ന സുരേഷ് രംഗത്തെത്തിയിരിക്കുന്നു. നേതാവിന് കാര്യങ്ങൾ ഓർമ്മയില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. 8 ചിത്രങ്ങളാണ് സ്വപ്ന പുറത്തുവിട്ടിരിക്കുന്നത്. ഓരോ ചിത്രങ്ങൾക്കും ഓരോ ക്യാപ്ഷനും ഇവർ നൽകിയിട്ടുണ്ട്. ചിത്രങ്ങളിൽ ആദ്യത്തേത് ശ്രീരാമകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ്. സാർ, ഈ മറുപടി നിങ്ങൾക്കുള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ. പിന്നാലെ ശ്രീരാമകൃഷ്ണൻ കിടക്കുന്ന ചിത്രവും ഇരുന്ന് സെൽഫി എടുത്ത ചിത്രവുമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് സെൽഫൈ ഇൻവൈറ്റിംഗ് ടു അക്കോമ്പനി ഹിം എന്നാണ്. നീല ബനിയൻ ധരിച്ചുള്ള സെൽഫി ചിത്രത്തോടൊപ്പം സെൽഫി വെയ്റ്റിംഗ് ഫോർ എന്ന ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നു. കൂടാതെ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രണ്ട് ചിത്രങ്ങളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മദ്യപിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒഫീഷ്യൽ ബെഡ്റൂം വെയ്റ്റിംഗ് ഫോർ ഡ്രിങ്ക്സ് എന്നാണ് ഈ ചിത്രത്തിന് സ്വപ്ന നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഇതിന് പിന്നാലെയുള്ള ചിത്രം ഒരു മദ്യക്കുപ്പിയുടെ കവറാണ്. റമി മാർട്ടിൻ എന്ന മദ്യക്കുപ്പിയുടെ കവറുള്ള ചിത്രം. ഈ ചിത്രത്തിനോടൊപ്പം നൽകിയിരിക്കുന്നത് ദി വെർജിൻ ടു ബി ഓപ്പൺ ഫോർ ദി ഇവനിങ് കെപ്റ്റ് അറ്റ് ഹിസ് ഒഫീഷ്യൽ ബെഡ്റൂം ടേബിൾ, പ്ലീസ് ഹാവ് എ ക്ലോസ് ലുക്ക് ഓൺ സറൗണ്ടിങ്സ് എന്നാണ്. ഇതുകൂടാതെ ഒഫീഷ്യൽ മീറ്റിംഗിനായി സ്പീക്കറുടെ ഓഫീസിലെത്തിയ ശരത്തിനോടുള്ള ചിത്രവും സ്വപ്ന പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്കൊപ്പമാണ് സ്പീക്കറെ വെല്ലുവിളിച്ചുകൊണ്ട് വാചകങ്ങൾ സ്വപ്ന കുറിച്ചിരിക്കുന്നത്. ലളിതവും വിനീതവുമായ മറുപടിയാണ് ഇതെന്നാണ് സ്വപ്ന പറയുന്നത്. ശ്രീരാമകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനും അനുബന്ധ വാദങ്ങൾക്കും എതിരെയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. അദ്ദേഹത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നില്ലെങ്കിൽ എനിക്കെതിരെ മാനനഷ്ടത്തിന് ഫയൽ ചെയ്യാൻ ഞാൻ മാന്യമായി അഭ്യർത്ഥിക്കുന്നു എന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ബാക്കി തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കാൻ തനിക്ക് കഴിയുമെന്ന് സ്വപ്ന പറയുന്നു. സ്വപ്നയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ശ്രീരാമകൃഷ്ണൻ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മാനനഷ്ടക്കേസ് കൊടുക്കാനാണ് സ്വപ്നയുടെ വെല്ലുവിളി. ഈ ചോദ്യവും സ്വപ്നയുടെ ചിത്രങ്ങളും ഒക്കെ ഇപ്പോൾ സൈബറിടത്തിൽ വൈറലാണ്. താൻ തന്നെയാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടതെന്ന് സ്വപ്ന മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇതെന്നും അവർ വ്യക്തമാക്കി. ശ്രീരാമകൃഷ്ണൻ ലൈംഗിക താല്പര്യത്തോടെ സമീപിച്ചെന്ന് സ്വപ്ന നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് ശ്രീരാമകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. നേരത്തെ സ്വപ്നയുടെ ആരോപണങ്ങൾ നിഷേധിച്ച് ശ്രീരാമകൃഷ്ണൻ രംഗത്ത് എത്തിയിരുന്നു. ഒരു സ്ത്രീയോടും മോശമായി പെരുമാറിയിട്ടില്ലെന്നും ഔദ്യോഗിക വസതിയിലേക്ക് സ്വപ്നയെ ഒറ്റയ്ക്ക് ക്ഷണിച്ചുവെന്ന ആരോപണം തെറ്റാണെന്നും ശ്രീരാമകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ആരോപണങ്ങളെ രാഷ്ട്രീയപരമായി നേരിടുകയും നിയമപരമായ വശങ്ങളും പരിശോധിച്ച് മുന്നോട്ടു പോകും എന്ന മുന്നറിയിപ്പും ശ്രീരാമകൃഷ്ണൻ നൽകിയിരുന്നു. അതിന് ബദലായിട്ടാണ് സ്വപ്നയുടെ ചിത്രങ്ങൾ സഹിതമുള്ള മറുപടി വന്നിരിക്കുന്നത്. കേരള രാഷ്ട്രീയം കലുഷിതമാവുകയാണ്. സ്വപ്നയും ശ്രീരാമകൃഷ്ണനും തമ്മിലുള്ള പോര് കടുത്തിരിക്കുന്നു.